ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പഴേ ദ എന്തിൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വയനാട് വീഡിയോ ആണ് കേട്ടോ ഞാൻ മാസങ്ങൾ മുന്നേ അതായത് എക്സാക്ട് ഡേറ്റ് പറഞ്ഞാൽ മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഒക്കെ തൊട്ട് വയനാട് കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് വയനാടുണ്ടായിരുന്നു അവിടെ നമ്മളൊരു സർവേയുടെ ഭാഗമായിട്ട് പോയതായിരുന്നു കുറച്ച് പല ജില്ലകളിൽ നിന്നുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ എന്താണ് സൂപ്പർവൈസേഴ്സും പിന്നെ ഇതിൻ്റെ മെയിൻ സാറുമാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വയനാട് പല ഊരുകളിൽ ഗ്രാമങ്ങളിലും ഊരുകളിലും പല പല വീടുകളിലൊക്കെ പോയിട്ട് സർവേ ഇപ്പം എല്ലായിടത്തും സർവേ ഒക്കെ നടക്കുന്നുണ്ട് ഉള്ളത് എല്ലാവർക്കും അറിയാം പലതരം ഏജൻസികളുടെ കീഴിൽ സർവേ വരും അപ്പോൾ ഈ സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ജില്ലകളിലും പോയി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ പോയി എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പൊ ഒരു ഊരിലാണ് ഞാൻ പോയത് ഏർ അതിൻ്റെ പേര് എനിക്ക് അത്ര മുട്ടിൽ എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു വയനാട് മുട്ടിൽ എന്ന് പറയുന്ന അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലിലൊക്കെ ഉണ്ടായ അതിൻ്റെ അടുത്ത് തന്നെ മേപ്പാടിയിലൊക്കെ ഞങ്ങൾ കുറേ സ്ഥലം കവർ ചെയ്തിരുന്നു മേപ്പാടി പോയി അതുപോലെ മുട്ടിയിൽ പോയി പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് ആനപ്പാറ അതൊക്കെ പോയി പക്ഷേ അതിലും കൂടുതൽ സ്ഥലങ്ങളിൽ പോയതെങ്കിലും നമുക്കത് എല്ലാം അങ്ങോട്ട് ഓർമ്മയില്ല എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയതുകൊണ്ട് നമ്മൾ ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി അവരുടെ ഡീറ്റെയിൽസൊക്കെ എടുക്കുക അവർക്ക് ഇപ്പം ഇത് പോഷകാഹാരത്തിൻ്റെ സർവേ ആയിരുന്നു അപ്പം നമ്മുടെ വീട്ട് വീടുകളിൽ എന്തോരം എത്രത്തോളം മറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ആശാവർക്കേഴ്സ് അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചേഴ്സ് ഹെൽത്തിൽ ഉള്ള ആൾക്കാരൊക്കെ എത്രത്തോളം കുടുംബശ്രീ മിഷൻ അങ്ങനെയുള്ള അതൊക്കെ എത്രത്തോളം ഓരോ കുടുംബങ്ങളിൽ സഹായിക്കുന്നുണ്ട് അറിവ് നൽകുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ എല്ലാവർക്കും ഇല്ല ഗർഭിണികൾക്കും കുഞ്ഞുങ്ങളുള്ള കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്കും കൗമാരക്കാർക്കും ആയിരുന്നു ഇതിനെക്കുറിച്ചൊന്നും പറയരുതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എത്രയും നാളും പറയാതിരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുഴപ്പമില്ലെന്നോർത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഒക്കെ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് മനോഹരന്നൊന്നും നോക്കിയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ ഇതൊക്കെ ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ അടുത്താണോ എന്നറിയില്ല ഇല്ലാന്ന് തോന്നുള്ളൂ ഇതിപ്പോ ഞങ്ങള് ഉം കർണാടക ബോർഡർ ഏർ അതായത് വയനാടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സംസ്ഥാനമാണല്ലോ കർണാടക വയനാട് ജില്ലയുടെ അതിർത്തിയിൽ നിന്നും പോകാൻ പറ്റുന്ന അതായത് കർണാടകയും വയനാടും ഒരു അതിർത്തിയിലുള്ള സ്ഥലങ്ങളാണല്ലോ അപ്പൊ കേരളത്തിന്റെ ഒരു ഇത് കഴിഞ്ഞ് അയ്യോ ഇതെന്തോ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴാണ് കേട്ടോ നമ്മൾക്ക് ഓരോ സ്ഥലത്തേക്കും നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി സൗകര്യം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പേരെ ഒരു ഏരിയയിലേക്ക് വിട്ട് ഞങ്ങളുടെ അവിടുത്തെ കഴിയുമ്പോൾ ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു വളരെ ആയിരുന്നു കേട്ടോ ആ സമയത്തുള്ള സർവേ ഒക്കെ അപ്പം അതിൻ്റെ ഇടയിലുള്ളത് വീഡിയോസ് ആണ് ഈ കാണുന്നത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അറിയാണ്ട് കൈ തട്ടി ഓരോന്നൊക്കെ ആവുമായിരുന്നു കേട്ടോ അതിൻ്റെയാണ് എന്തോരം ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു എന്നറിയാവോ സത്യം ഞാൻ പറയാം എറണാകുളം ജില്ലയാണ് എൻ്റെ ജില്ല ഇവിടെയൊന്നും ഇതുപോലത്തെ ഉള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടില്ല അന്ന് ഇതുപോലെയൊക്കെ എടുത്തു വെച്ച് നന്നായി ഇതിനൊക്കെ വേണ്ടി കാണാൻ പറ്റി എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തിരുനെല്ലി തുടങ്ങുമ്പോഴുള്ളതാണെന്ന് തോന്നുന്നു അതോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയപ്പോഴുള്ളതാണോന്നറിയില്ല വയനാട് എന്ന് പറയുന്നത് ഇത്രയും അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കണ്ണ് വെച്ചിട്ട് പോകുന്നു എന്ന് തന്നെ പറയാം വയനാട് പോയിട്ട് പക്ഷേ ഈ ഉയരങ്ങള് മലമ്പ്രദേശത്തേക്ക് പോകുമ്പോൾ ഈ ഇതുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ മലമ്പ്രദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നെറ്റ് ഒക്കെ കിട്ടാൻ പാടാ അവിടെ ഉള്ളവരൊക്കെ നെറ്റ് യൂസ് ചെയ്യുന്നത് വൈഫൈ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ എങ്ങാ പറഞ്ഞത് വൈഫൈ ഒക്കെ അവിടെ നടക്കുള്ളൂ കോൾ ചെയ്താലും കിട്ടില്ല സാധാ ഇല്ല അവിടെ പിന്നെ അതുകൂടാതെ പിന്നെ ഒരു പ്രശ്നം വന്യമൃഗങ്ങൾ വളരെയധികമുള്ള സ്ഥലങ്ങളൊക്കെയാണ് പറയാൻ പറ്റില്ല ഇത്തിരി അന്ത്യ ആയി ആയിക്കഴിഞ്ഞാൽ അതായത് സന്ധ്യ ആയി ആയിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യവും അവ കൃഷി നശിപ്പിക്കാൻ വരികയും അതുപോലെ വീടുകളുടെ ഫ്രണ്ടിലും റോഡുകളിലും ചെറിയ തെരുവുകളിലും ചെറിയ ചെറിയ വഴിയോര പ്രദേശങ്ങളിലൊക്കെ കാത്തു ഇങ്ങനെ തീറ്റ തേടി വരുമ്പോൾ കഴുകി ഇപ്പോൾ പുലിയൊക്കെ ആണെങ്കിൽ നമ്മളെ കൊന്നു തിന്നും ഇത് ഞങ്ങൾ ഫസ്റ്റ് പോയ വീട്ടിലുള്ള എന്നൊരു സംശയം ഉണ്ട് കേട്ടോ പുലിയൊക്കെ ആണെങ്കിൽ നമ്മളെ കൊന്ന് തിന്നും ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്നാൽ നമ്മുടെ ഫസ്റ്റത്തെ വീടല്ല ഓക്കെ പോട്ടെ പക്ഷേ ആനയൊക്കെ ആണെങ്കിൽ കൊന്ന് കൊന്ന് തള്ളും കൊല്ലും തിന്നാനല്ലെങ്കിലും കൊന്ന് കൊല്ലുമല്ലോ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് ഇപ്പം പറയാനുള്ള ഇങ്ങനെയൊക്കെ എടുക്കുന്നത് വളരെ അവർക്ക് ഒരു പക്ഷെ അവരുടെ വീഡിയോ ഒക്കെ അവരുടെ അനുവാദം ഇല്ലാണ്ട് എടുക്കുന്നത് അത്ര ഇതാവുമോന്നും നമുക്കറിയില്ല ഞാനതൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മകളിലേക്ക് വേണ്ടി എടുത്തതായിരുന്നു കേട്ടോ ഇതെല്ലാം അപ്പം ഇത് നട്ടപ്പാടിയാണോ വയനാടാണോ അത് ഞാൻ ആലോചിക്കുന്നത് ആ വയനാട് തന്നെയാണ് വയനാട് ഇത് എല്ലാം വയനാട് തന്നെയാണ് കാരണം ഈ വീഡിയോസ് എല്ലാം വയനാടിന്റെ വീഡിയോ എടുത്തതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ അട്ടപ്പാടിയിലും പോയിരുന്ന കേട്ടോ ഇതൊക്കെ ശേഷം പതിനഞ്ച് ദിവസം വയനാടും അതിന് ശേഷം അട്ടപ്പാടിയിലേക്ക് പോയി അപ്പോൾ വയനാട് രണ്ട് സ്ഥലത്താണ് സ്റ്റേ ചെയ്തത് എവിടെയൊക്കെയെന്ന് വെച്ചാൽ കൽപ്പറ്റയും മാനന്തവാടിയും ഇവിടെ രണ്ട് സ്ഥലത്താണ് വയനാട് സ്റ്റേ ചെയ്തത് മാനന്തവാടിയിൽ നിന്ന സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ നല്ല അതിന് ശേഷം അട്ടപ്പാടിയിലേക്ക് വന്നു അവിടെ കുറച്ചും കൂടെ അട്ടപ്പാടി ക്യാമ്പുണ്ട് അവിടെയായിരുന്നു അപ്പൊ ഈ എന്ത് രസല്ലേ എന്ത് രസല്ലേ ഇത് പറയാൻ പോലും പറ്റാത്ത അത്ര അടിപൊളിയാണിത് എനിക്ക് പറയാൻ അത്രയും പക്ഷെ ഇതുപോലത്തെ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായതോർക്കുമ്പോൾ ഈ സ്ഥലത്തിന്റെ ആ ഒരു ഭൂപ്രകൃതിയുടെ ഭംഗി പോലെ തന്നെ അപകടങ്ങളും പതിയിരിക്കുന്ന ഒരു സ്ഥലമേഖലയാണ് ഒരു മേഖലയാണെന്നുള്ള വിഷമമുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇതൊക്കെ നേരിട്ട് കാണാനും പറ്റി ഒരു ടൂർ പോയതിൻ്റെ ഒരു ഇതായിരുന്നു ട്ടോ ഈ ഒരു സർവേക്ക് പോയപ്പോ കാരണം ഇത്രയും ഭംഗിയുള്ള അതിന് ശേഷം രണ്ടാം ട്രിപ്പിലത്തെ സർവേ പോയിരുന്നു രണ്ടാം ട്രിപ്പ് അതും ഇപ്പൊ തൽക്കാലം കഴിഞ്ഞിരിക്കുകയാണ് പോലീസിന്റെ സർവേ ആണ് പോലീസിന്റെ സേവനങ്ങളെ കുറിച്ചുള്ള അത് ഏ സാധാരണ ഇപ്പൊ തിരുവനന്തപുരത്ത് എറണാകുളത്ത് കുറച്ച് സ്ഥലങ്ങളിൽ അതുപോലെ അതിന് ശേഷം തിരുവനന്തപുരം അതിന് ശേഷം കോഴിക്കോടൊക്കെ ആയിരുന്നു തിരുവനന്തപുരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേരെ മാത്രമേ വിളിച്ചുള്ളൂ കോഴിക്കോട് ഏരിയയിലുള്ളവരെയൊക്കെ അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് ഈ ഒരു സ്ഥലൊക്കെ നോക്കിക്കേ എന്തോ ഒരു ഭംഗിയാണെന്ന് അല്ലേ പക്ഷെ ഈ ഒരു പ്രശ്നം ആ ഇതിപ്പോ എവിടെ എത്തിയ കേട്ടോ എവിടെയെന്നറിയാവോ നമ്മുടെ തിരുനെല്ലി എത്തിയട്ടോ തിരുനെല്ലിയിലാണ് ഇങ്ങനത്തെ വീടുകൾ ഈ ഒരു ഇങ്ങനെ വേരിയോട് പോലത്തെ വീടുകളും ഇതൊക്കെ ഉള്ളത് തിരുനെല്ലിയാണ് ഇവരുടെയൊക്കെ വീട്ടുമുറ്റത്തെ ഞാനേത് വീട്ടിൽ പോയാലും ചോദിക്കൂട്ടോ ആന വരുമോ ആന വരുമോന്ന് ഇവരുടെയൊക്കെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് ഉം നല്ല ഭംഗിയാ കാണാനായിട്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രദേശം തന്നെയാണോന്ന് തോന്നിപ്പോവും ഇത് അവിടെ ഒരു വീട്ടിൽ കയറി സർവേ എടുക്കുമ്പോ ഞാൻ ആ അതിന് മുന്നേ അങ്ങെടുത്തതാട്ടോ വീഡിയോ അതോ അതിന് ശേഷം സർവേക്ക് ശേഷം എടുത്താന്ന് തോന്നുന്നു ഇത്രത്തോളം ഭംഗിയിൽ അത് കിട്ടിയിരിക്കുന്നതേ പറയാൻ പോലും പറ്റില്ല ഈ വയനാട് കേൾക്കുമ്പോഴും ഒരു മുറിപ്പാടാണ് ഒരു മുറിവ് ഒരു മുറിവ് കിടക്കുന്ന ഒരു വിഷമാണ് ഇത്രയും കുഞ്ഞുങ്ങളെയും മക്കളെയും അച്ഛനമ്മമാരെയൊക്കെ നഷ്ടപ്പെട്ട ഒരു സ്ഥലം അതൊക്കെ ഓർക്കുമ്പോ എൻ്റെ ഹസ് ഹസ്ബൻഡ് ചുമക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഒരു വിഷമാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറയും മുറ്റത്ത ആന വരാറുണ്ടെന്ന് രാത്രികളിൽ ആന വന്ന് നിന്നിട്ടൊക്കെ പോകും എന്ന് ഈ തീറ്റ തേടിയും ഒക്കെ വന്ന് വരുന്നതാണ് അപ്പൊ കണ്ണില് ആരെങ്കിലും കണ്ടാ ഏഹ് ചിലപ്പോ ഉപദ്രവിക്കും കൊല്ലുക തന്നെ ചെയ്യുന്നതെന്നും വരാം സൂക്ഷിച്ചും കണ്ടാണ് അവിടെ ഉള്ളവരൊക്കെ ജീവിക്കുന്നത് അവർക്കൊക്കെ ശീലമായി എന്ന് പറയാം എനിക്കതൊക്കെ കേട്ടിട്ട് ആകെ പേടിയായിട്ട് വയ്യായിരുന്നു ട്ടോ അപ്പൊ ഞാൻ പോയതില് ഏറ്റവും സുന്ദരമായ ഒരു പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണിത് അതായത് വയനാട് തന്നെ പോയതിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ഥലമായിരിക്കും ഇത് ഞാൻ പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ നല്ല രസമാണ് എവിടേയും അപകടം പരിധിയിരിക്കുന്ന ആന വരുന്ന സ്ഥലങ്ങൾ ഒന്നോ രണ്ടാണു ആണ് കുറവുള്ള ആന വരുന്നത് ചിലയിടത്തൊന്നും ആന അധികം ഇറങ്ങാത്ത സ്ഥലങ്ങളുണ്ട് പക്ഷേ തിരുനെല്ലിയിൽ ഇവിടെ ഭയങ്കര ആനശല്യെന്നു പറഞ്ഞേ ആനശല്യം എന്ന് വെച്ചാൽ എപ്പോഴും ആന ഉണ്ടാവൂടെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ആന ഉണ്ടാവും അപ്പോൾ ആ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളും പുലി അത് ആന മാത്രല്ല കടുവാ പൂലി ഇങ്ങനെയുള്ളതും വരാം അങ്ങപ്പുറത്തേക്ക് കാടാ ആ മുകളിലേക്ക് ഒരു റോഡ് പോയേക്കണം കണ്ട ഒരു വഴി അവിടെ കാടാണ് കണ്ടോ ഈ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ നെയ്മെന്ത് രസാന്നറിയാവോ അയ്യോ അതുപോലെ തന്നെ ഈ മരവും ഈ ഒരു വേലി ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പടങ്ങളിൽ വരയ്ക്കുന്ന ഒരു പ്രതീതി മാത്രല്ലേ തോന്നിയിട്ടുള്ളൂ ഞാൻ ഇതൊക്കെ ഒറിജിനൽ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഇത്രയും ഭംഗിയുള്ള സ്ഥലമൊന്നു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഈ ഒരു റോഡ് അപ്പുറത്തേട്ട് പോകുന്നത് നല്ല കൊടും കാടാ ആ കാട്ടിൽ നിന്നാണ് ഈ ഒരു ജീവികളൊക്കെ ഇറങ്ങി ഈ വഴിയിലേക്ക് വരാവുന്നത് ആന മനുഷ്യവാസം ഉള്ളിടത്തിട്ടൊക്കെ ഇറങ്ങി വരും ആനയൊക്കെ പുലിയൊക്കെ ആണെങ്കിലും ഇതാക്കാൻ കിട്ടിയ പക്ഷെ നല്ല ഭംഗി ഈ ഫോട്ടോ കാണുന്ന പോലെ ഒന്നും അല്ല ഈ വീഡിയോ കാണുന്ന പോലെയൊന്നും അല്ല ഇതിലും നല്ല ഭംഗിയാണ് കാണാൻ ഏർ പിന്നെ നമ്മൾ സർവേ എടുത്തിട്ട് ഇവിടുന്ന് ഏകദേശം പത്തിരുപത് മിനിറ്റ് യാത്രയുള്ളൂ എന്നൊക്കെയാണ് കേട്ടത് ഏർ നമ്മുടെ കർണാടകയിലേക്കുള്ള കുടഗിലേക്ക് കുടഗെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കർണാടകയുടെ ബ്രോർഡർ ആണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് ഈ തിരുനെല്ലിയിൽ നിന്ന് വെറും പത്തി ഇരുപത് മിനിറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നും അത്രേ ഉള്ളൂ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ ഒരു എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പോകുന്നതൊക്കെ കർണാടകത്തിലാണ് കർണാടക ജില്ല സോറി സംസ്ഥാനത്താണ് എന്നാണ് പറയുന്നത് അവരൊക്കെ പറഞ്ഞത് അവരൊക്കെ അവിടെ ഉള്ളവരൊക്കെ പറയുന്ന ഭാഷ മലയാളം അല്ലാത്ത രീതിക്കാണ് എന്ന് പറയുന്ന ഭാഷയെന്ന് അവര് പറഞ്ഞത് അവര് മലയാളം ഒന്നും വ്യക്തമായിട്ട് അറിയാമായിരിക്കാം പക്ഷെ അവര് യൂസ് ചെയ്യുന്നത് ഈ ഭാഷയാണ് അവര് പറയുന്നത് നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവരുടെ അമ്മ പറയുന്നതിനെ കൂടാതെ ആനിമേറ്റർ ആണ് ട്രാൻസ്